ഏഞ്ചലിനെ എന്നാ വിളിച്ചത്? ഏഞ്ചൽ മോളേന്ന്. എന്നിട്ട് മോളെ പേര് വിളിച്ചു തക്കുടൂന്ന്. മോള് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഏഞ്ചൽ വന്നതിന് ശേഷം വലിയപ്പച്ചന് മോളോടുള്ള സ്നേഹം അല്പ കുറഞ്ഞില്ലേ? കുറഞ്ഞു. കുറഞ്ഞു. ഇങ്ങനെ പോയാ വലിയപ്പച്ചന് മാത്രമല്ല എല്ലാവർക്കും മോളോടുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരും. അവസാനം മോളെ ആർക്കും വേണ്ടാതാവും. നോക്കിക്കോ. കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാല് അത് തെറ്റല്ലേ അച്ചോ? പിന്നെ തെറ്റല്ലേ? ഈ തക്കുടുമൊക്കെ ഈ രീതിയിൽ വളർന്നു വന്നാൽ ഭാവിയിൽ അത് വഷളായി പോകത്തില്ലേ അച്ചോ? പിന്നെ വഷളായി പോകത്തില്ല. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി പൊടി കുഞ്ഞുങ്ങളെ കരിവാക്കുന്നത് അതൊട്ടും ശരിയല്ല. ഒട്ടും ശരിയേയല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എൽസയ്ക്ക് മാതാവ് നല്ല ഉഗ്രം പണിയായിരിക്കും കൊടുക്കുന്നത്. അതെ, മാതാവ് തീരുമാനിച്ചോളും. നിനക്കേ ഈയിടെയായിട്ട് എന്നോട് അല്പം സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. ദേ അച്ചോ, അത് മാത്രം പറയരുത്. എനിക്കില്ലാതെ പോയ എന്റെ ഭാര്യയും മക്കളെയും സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതലേ ഞാൻ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു എന്നത് എനിക്ക് അച്ഛനോട് സ്നേഹം കുറവാന്നോ? ആ പറഞ്ഞപ്പോ എനിക്കും അത് തോന്നി. അച്ചോ അത് വിശ്വസിക്കരുത്. ഇത് നമ്മളെ തമ്മിൽ തെറ്റിക്കാനുള്ള ഏർപ്പാടാ. എല്ലാവരും പറയുന്ന അച്ഛൻ എന്തിനാ കേക്കുന്നേ? അപ്പൊ വിശ്വസിക്കണ്ടല്ലോ. വേണ്ടെന്ന്. എന്നെ സ്നേഹിക്കുന്നത് നീ ആയതുകൊണ്ടും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറയുന്നത് കൊണ്ടും ഞാനത് വിശ്വസിക്കണമെന്നുണ്ടോ? അല്ലേ എന്നാ? എടാ, എന്നെ സ്നേഹിക്കേണ്ടത് നീ ആയതുകൊണ്ടും നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കൊണ്ടും ഞാനത് വിശ്വസിക്കണോന്ന്. അല്ല, അതിപ്പോ ഞാൻ എന്നാ പറയാനാ? അച്ഛന് തന്നെ അത് തോന്നിയാ മതി. അപ്പൊ അതാണ് കാര്യം. ഈ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് സ്വയം അനുഭവിച്ചറിയണം. തക്കുടു അത് സ്വയമേ അറിഞ്ഞോളും. അതിനുള്ള ബുദ്ധി അവൾക്കുണ്ട്. ബോധ്യപ്പെടുത്തലല്ല സ്നേഹം, അത് ബോധ്യപ്പെടല. ബോധ്യപ്പെടുത്തലല്ല സ്നേഹം, അത് ബോധ്യപ്പെടല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ ഇച്ചായ, ഇവിടെ ഇങ്ങനെ ആകാശം നോക്കിക്കടന്നാ മതിയോ? ഞാനിപ്പോഴാ ആലോചിച്ചത്, ഇപ്പോഴല്ലേ അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലായത്. എന്ത് പ്രശ്നം നിനക്ക് മനസ്സിലായത്? പണം അടച്ചില്ലെങ്കി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരത്തില്ലായോ? അത് വേണ്ടി വരും, ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുമ്പോ? എങ്ങോട്ടെങ്കിലും പോണം. ജനിച്ചുപോയ ജീവിച്ചല്ലേ പറ്റൂ. ദേ ഇച്ചായ, ഒരുമാതിരി പള്ളിയിലച്ഛൻ പറയുന്നത് പോലെ തത്വശാസ്ത്രം ഒന്നും പറയല്ലേ. ഈ വീട് പോകാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്ക്. വീട് പോകാതിരിക്കണമെങ്കിൽ പണം വേണം. പണം ഉണ്ടാക്കാനുള്ള ഒരു വഴി, അത് ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. ഞാനൊരു വഴി പറഞ്ഞാ ചെയ്യാൻ പറ്റൂ ഇച്ചായന്? അതെന്ത് വഴി? അതെ, ഒരു പാലം ഇട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്ത നമുക്കൊരാവശ്യം വരുമ്പോ തിരിച്ചു അവരും ഒന്ന് സഹായിക്കണമല്ലോ. കടമായിട്ട് പോലും നമ്മളിപ്പോ സഹായിക്കാൻ ആരാ ഉള്ളത്? അല്ലെങ്കിൽ തന്നെ 3 ലക്ഷം രൂപയൊക്കെ തരാൻ വേണ്ടി ആരാ നമ്മൾ അങ്ങോട്ട് സഹായിച്ചിട്ടുള്ളത്? 3 ലക്ഷം അല്ല,
30 ലക്ഷം രൂപ തരാനുള്ള സഹായം ചെയ്തിട്ടുണ്ട്. ഇച്ചായം ചോദിച്ചാ അത് കിട്ടുകയും ചെയ്യും. നിന്റെ മനസ്സിലെന്താന്ന് വെച്ചാ തെളിച്ചു പറ. അമ്മനാടൻ വീടല്ലേ അമ്മച്ചിയുടെ മനസ്സില്. ഇവളുടെ ബുദ്ധി പോലും ഇച്ചായൻ ഇല്ലാതെ പോയല്ലോ. അമ്പനാടൻ വീട്ടിൽ പോയി ചോദിക്കുന്ന കാര്യം തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഏഞ്ചലിനെ കിട്ടുക എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. അതിനു വേണ്ടി കോടികളെ അവര് തരാന്ന് പറഞ്ഞത്. പക്ഷെ അത് ഇച്ചായൻ വാങ്ങിയോ? ഇല്ല, പകരം ഏഞ്ചലിനെ കൊടുക്കുകയും ചെയ്തു ഇല്ലേ. അപ്പോ ഒരു അത്യാവശ്യത്തിന് പണം ചോദിച്ച എന്താ കുഴപ്പം? അതൊന്നും വേണ്ട. എന്റെ ഇച്ചായ അവര് പറയുന്നത് പോലെ കോടികളൊന്നും ചോദിക്കണ്ട. ഒരു 50 അല്ലെങ്കിൽ വേണ്ട ഒരു 25 വേണ്ട ഒരു 10 ലക്ഷം രൂപ. ഒരു ദോഷമില്ലാതെ ചോദിക്കാലോ. നിനക്ക് എന്താ നീ ഭ്രാന്തായോ? ഭ്രാന്ത് ഇച്ചായന തെരുവിലേക്ക് ഇറങ്ങി പോകുമ്പോ ഇപ്പൊ കാണിക്കുന്ന ഈ അഭിമാനം മാത്രമേ കൂട്ടിന് കാണൂ. അത് മറക്കരുത്. മതി, ആ അഭിമാനം മാത്രം മതി എനിക്ക് കൂട്ടിന്. എന്തു വന്നാലും എന്റെ മോളെ കൊടുത്തതിന് പകരം പണം ചോദിക്കാൻ എന്നെ കിട്ടത്തില്ല. എന്റെ ഇച്ചായ വെറുതെ ചോദിക്കണ്ട, കടമായിട്ട് വാങ്ങാലോ. കടം വാങ്ങാത്തവരായിട്ട് ഈ ലോകത്ത് ആരെ ഉള്ളത്? കിട്ടും വാങ്ങു, കൊടുത്താ പോരെ. പണം ഉണ്ടാക്കാനായിട്ട് ഇത്തരം കുരുക്കുഴികളെ നിന്റെ മനസ്സ് തെളിയൂ. ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന പണം തന്ത്രത്തിൽ ഒപ്പിച്ചെടുക്കണം. അത് ഞാൻ ശീലിച്ചിട്ടില്ല, ചെയ്യയില്ല. അതെ, എന്നെയും മക്കളെയും കൊണ്ട് കടത്തിന്റെ പോയി കിടക്കാനാണോ പ്ലാൻ? ഞാൻ നിങ്ങളുടെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വന്ന് കേറുമ്പോഴേ നിങ്ങൾക്ക് കേറി കിടക്കാൻ ഒരിടം ഉണ്ടായിരുന്നു. ഏത് കടത്തിണ്ണയിലും കിടന്നോളാന്ന് സമ്മതിച്ചിട്ടല്ലോ ഞാൻ കൂടെ പോകുന്നത്. നീ അങ്ങനെയല്ലായിരിക്കാം കൂടെ പോകുന്നത്, പക്ഷേ ഞാനുണ്ടില്ലെങ്കിലും നിങ്ങളെ ഒട്ടിച്ചോളാന്ന് ഞാൻ വാക്ക് മാതാവിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ മഞ്ഞിലും മെയിലും കിടന്നാലും എന്റെ നിഴലെങ്കിലും നിനക്കും മക്കൾക്കും ആശ്വാസമായിട്ട് തരാനാവും എന്നുള്ള ഉറപ്പും എനിക്കുണ്ട്. ഒന്നും നീ ഓർത്തു വാനി, ബാങ്കിലെ കടം ഞാൻ വീട്ടും. ഇനി ഈ വീട് വിൽക്കേണ്ടി വന്നാലും വിൽക്കാൻ തന്നെ എന്റെ തീരുമാനം. എന്റെ സാറയുടെ ആത്മാവ് ഉറങ്ങുന്ന വീടേത്. വേദനയുണ്ട്, പക്ഷേ അതല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. അനി, നിന്നെയും ഈ മക്കളെയും ഞാൻ ഒരിക്കലും തെരുവിലേക്ക് ഇറക്കില്ല. മാധവ് എനിക്ക് ആരോഗ്യം തരുന്നിടത്തോളം കാലം. നിങ്ങളുടെ ഒരു സാറേ അവളുടെ ഒരു ആത്മാവും. പാടി കൂട്ട. സത്യമാണോ പാപ്പ പറഞ്ഞത്? ഈ വീട് വിൽക്കാൻ പോവാണോ? വേറെ വഴിയില്ല മോള്, അതുകൊണ്ട്. മിണ്ടാതെ അവിടെ എങ്ങാനും കിടന്നു ഉറങ്ങിക്കോ. വീടും കട്ടിലൊക്കെ അധികം നാളൊന്നും ഉണ്ടാവില്ല. വീടും വേണ്ട, കട്ടിലും വേണ്ട, ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും. അതെനിക്കറിയാം, കുളിപ്പിച്ചോണ്ട് നിക്കുമ്പോ ഉറങ്ങുന്നവനല്ലേ നീ. എനിക്ക് അമ്മച്ചിയോട് വർത്താനം പറയണ്ട. പോയി കിടക്കട, അവിടെ കിടക്ക്. കർത്താവേ, എന്നൊക്കെ ദുരിതങ്ങൾ ഇനി വരാൻ പോകുന്നേ. എന്റെ കട്ടിലേക്കറി എന്നെ ശല്യം ചെയ്യരുത്. ഓ, കടത്തിന്നെ കിടക്കാൻ പോകുന്നവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഇവിടുന്ന് ഇറങ്ങുമ്പോ കട്ടിലും കൂടി അങ്ങ് എടുത്തോണ്ട് ഇറങ്ങിക്കോ. എടിമോളെ, അങ്ങേര് പറഞ്ഞതുപോലെ ഈ വീട് വിക്കോടി. അമ്മച്ചിയും കേട്ടതല്ലേ പപ്പ പറഞ്ഞത്? അവസാനം ഞാൻ വീണ്ടും ചോദിച്ചു, ഈ വീട് വിൽക്കാൻ തന്നെ പപ്പയുടെ തീരുമാനമെന്ന് പറഞ്ഞു. ആകെ കൂടി കയ്യിലുണ്ടായിരുന്ന ഒരു മുതലായിരുന്നു, അതും കൂടി പോവാണല്ലോ എന്റെ കർത്താവേ. അത്ര പെട്ടെന്ന് ഇത് വിൽക്കാൻ പറ്റൂ അമ്മച്ചി? വാങ്ങിക്കാൻ ഒരാൾ വേണ്ടേ? ആ പാണ്ടി കൊറേ നാളായി അങ്ങേരുടെ പുറകെ നടക്കല്ലേ, വിക്കുന്നോ വിക്കുന്നോ എന്നും ചോദിച്ചോണ്ട്. അത്യാവശ്യം എന്ന് പറയുമ്പോ അങ്ങേര് വല്ല നക്കാപ്പിച്ചയും കൊടുത്ത് വാങ്ങിച്ചോളും. ഈ വീട് വിറ്റ നമ്മളിവിടെ നിറയും കൊടുക്കണ്ടേ?
വേണ്ട, അയാൾ ഇവിടെ കുറച്ചുകൂടി വലിയ വീട് വെച്ചേരും, എന്നിട്ട് പറയും ജോൺസാ നീ എടുത്തോന്ന്. എനിക്ക് സൂപ്പറായി. ഇന്നോടല്ലേടെ മിണ്ടാന്ന് കിടക്കാൻ പറഞ്ഞേ. ആ കിടന്നു. ആ വിറ്റ് കഴിയുമ്പോ എഗ്രിമെന്റ് എഴുതുന്നതിന്റെ അന്ന് കൂടും കിടക്ക എടുത്തോണ്ട് ഇറങ്ങേണ്ടി വരും നമ്മള്.